പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് യേശുനാഥന്റെ തിരുകുടുംബത്തെ ഓർത്തുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം കവി ബദാമരത്തോട് പറഞ്ഞു നീ എന്നോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക ഉടനെ ബദാമരം പൂത്തുലഞ്ഞു പ്രിയമുള്ളവരെ ഇതൊരു കവിവാക്യമാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ കണ്ണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുടുംബങ്ങളിലാണ് സ്നേഹം പൂത്തുലയുന്നത് കുടുംബത്തിലാണ് പുതിയ ജീവൻ ഉദയം കൊള്ളുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ കുടുംബം എന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ സുസ്ഥിരമാകുന്നതും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നീതി ബോധം കുട്ടികളിൽ വളരുന്നതും അവർ സന്മാർഗ ബോധത്തിലൂടെ മുന്നോട്ട് ചരിക്കാൻ പ്രാപ്തരാകുന്നതും കുടുംബത്തിലാണ് ഈ കുടുംബം എന്ന ആശയം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന ചിന്തയോടുകൂടെ നമുക്ക് ഈ കാര്യത്തിലേക്ക് കുടുംബം എന്ന ചിന്തയിലേക്ക് നമുക്ക് വരാം പ്രിയമുള്ളവരെ നമുക്ക് ആധുനിക സമൂഹത്തിൽ കുടുംബത്തിൻ്റെ ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ആവാഹിച്ചെടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒന്നാണ് കുടുംബം നമുക്കറിയാം ഈ കുടുംബത്തിൻ്റെ ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ച് കുടുംബത്തിൻ്റെ ഓരോ നിലകളെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവിടെ ക്ഷമയ്ക്ക് സഹിഷ്ണുതയ്ക്ക് സ്നേഹത്തിന് സന്മനോഭാവത്തിന് എല്ലാം അവിടെ വേണ്ടത് നമുക്കറിയാം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു കുടുംബവും മുന്നോട്ട് പോകുകയില്ല ഒരു വ്യക്തിക്കും വളരാനായിട്ട് സാധിക്കുകയില്ല പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ട് മൂന്ന് തലങ്ങളിലാണ് ഇത് വിശകലനം ചെയ്യാൻ പോകുന്നത് ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു ആവശ്യപ്പെടുവൻ നിങ്ങൾക്ക് കിട്ടും മുട്ടുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിക്കുവൻ കണ്ടെത്തും നമുക്കറിയാം ആവശ്യപ്പെടുവൻ നിങ്ങൾക്ക് കിട്ടും നമ്മളൊക്കെ ഈ ആധുനിക സമൂഹത്തിൽ കുടുംബത്തിൽ ജീവിക്കുന്നവരൊക്കെ ആവശ്യക്കാർ ഏറെയാണ് ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ഇത് ആവശ്യം എന്നതിനുപരിയായിട്ട് നമ്മുടെ കടമയായിട്ട് ഏറ്റെടുക്കാനായിട്ട് ദൈവനാമത്തിൽ ആരും തയ്യാറല്ല നമുക്കറിയാം ഒരു കർഷകനെ സംബന്ധിച്ച് അവൻ കൃഷി ചെയ്യാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു ഗുണവും അവന് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു വീട് കത്തിപ്പോവുകയാണ് കത്തി എരിയുകയാണ് ഈ സന്ദർഭത്തിൽ മുട്ടുകുത്തി നിന്ന് എൻ്റെ വീട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മക്കൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് നല്ല മാർക്ക് കിട്ടണമേ എന്ന് പറഞ്ഞതുകൊണ്ട് അവനത് കിട്ടുകയില്ല ഇവിടെയൊക്കെ വേണ്ടത് എൻ്റെ കടമകൾ എൻ്റെ ദൗത്യങ്ങൾ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്നിൽ എത്രമാത്രം നിക്ഷിപ്തമായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ എത്രമാത്രം നിക്ഷിപ്തമായിട്ടുണ്ട് എൻ്റെ സമൂഹത്തിൽ എത്രമാത്രം നിക്ഷിപ്തമായിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം പ്രാർത്ഥനയെ കാണേണ്ടതും നമ്മിലുള്ള ഉത്തരവാദിത്വങ്ങളെ ദൈവത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ദൈവം എന്താണ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ഭരം നാം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകേണ്ടവരാണ് നമുക്കറിയാം അതുപോലെ തന്നെ മുട്ടുവിൻ തുറക്കപ്പെടും നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ നാം പലതും ഇതിനിടയിൽ വിസ്മരിച്ചു പോകുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ എനിക്ക് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇത് പറയുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരു ചെറുപ്പക്കാരൻ യേശുനാഥനെ തൻ്റെ മുറിയിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് വലിയ ഒരു പ്രതാപമുള്ള വലിയൊരു മണിമാളികയിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം
പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ യേശുവിനോട് പറഞ്ഞു, ദൈവമേ എൻ്റെ ഭവനത്തിലേക്കൊന്ന് വന്നാലും. യേശു സമ്മതിച്ചു. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചിരുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് രണ്ടുപേരും മുറിയിലേക്ക് കിടക്കാൻ പോയി. ഈ ചെറുപ്പക്കാരൻ്റെ മുറി യേശുവിന് തുറന്നു കൊടുത്തു. ചെറുപ്പക്കാരൻ തൻ്റെ മുറിയിലേക്ക് വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാതിലിൽ ചില മുട്ടുകൾ കേട്ടു. പല ഭാഗത്തു നിന്നും ചെറുപ്പക്കാരൻ ഭയത്തോടുകൂടെ യേശുവിനെ ഓർത്തുകൊണ്ട് വാതിൽ തുറന്നു. അപ്പോൾ അവിടെ കണ്ടത് മൂന്ന് പിശാചുക്കളാണ്. ഈ മൂന്ന് പിശാചുക്കൾ ഈ മുറിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ്. തള്ളിക്കയറാനുള്ള ശ്രമത്തിൽ ഈ ചെറുപ്പക്കാരൻ അവനെ നിരോധിക്കാനായിട്ടുള്ള പ്രക്രിയയിൽ അവന് പരാജയപ്പെട്ടു. പക്ഷെ എങ്ങനെയൊക്കെയോ ഭയം കൊണ്ട് ഉള്ള ആ വെപ്രാളത്തിൽ ഇവൻ വാതിൽ കൊട്ടിയടച്ചു. ഉറക്കം വരുന്നില്ല. എങ്ങനെയൊക്കെയോ അങ്ങ് നേരം പുലർച്ചയായി. പുലർന്നു, യേശുവിനെ കണ്ടു, ഒന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് ഇതേപോലെ തന്നെ ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുന്നില്ല. തലേ ദിവസത്തെ ഉറക്കം ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിൻ്റെ ക്ഷീണമുണ്ട്. ഉറങ്ങാൻ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിലിൽ മുട്ട് കേട്ടു. മുട്ട് കേട്ടപ്പോൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒന്നല്ല, മൂന്നല്ല, 12 പിശാചുക്കളാണ് വന്നത്. ഈ 12 പിശാചുക്കൾ ഈ ചെറുപ്പക്കാരൻ്റെ മുറിയിലേക്ക് ഇരച്ചു കയറി അവനെ പുറത്താക്കുകയാണ് ചെയ്തത്. ഇവൻ പുറത്തുനിന്ന് കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് നേരം വെളുപ്പിച്ചു എന്ന് കഥാകാരൻ പറയുന്നു. രാവിലെ എഴുന്നേറ്റ് ഈ ചെറുപ്പക്കാരൻ യേശുവിനോട് പരാതി പറയുകയാണ്. യേശുനാഥ, അങ്ങയെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്. അങ്ങ് എന്നെ അപകടത്തിൽ രക്ഷിക്കാനായിട്ട് അങ്ങയ്ക്ക് ആയില്ലല്ലോ എന്നുള്ള ഒരു വേവനാദിയോടുകൂടിയിട്ടുള്ളൊരു വേദനയോടുകൂടിയിട്ടുള്ളൊരു പരാതി പറഞ്ഞപ്പോൾ യേശുനാഥൻ പറഞ്ഞു, നീ എന്നെ വിളിച്ചു എന്നത് ശരിയാണ്, പക്ഷേ എനിക്ക് നിന്റെ മുറി തന്നപ്പോൾ ഞാൻ ആ മുറിയിൽ വസിച്ചപ്പോൾ ആ മുറിയിൽ വന്നിരിക്കുന്ന നിന്റെ മുറിയിൽ വന്നിരിക്കുന്ന പിശാചുക്കളെ ആട്ടി ഓടിക്കാനാണ് ഞാൻ നേരം വെളുക്കുവോളം ശ്രമിച്ചത്. പക്ഷേ നീ നിന്റെ മുറിയിൽ മാത്രം എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭവനത്തിൽ എത്ര മുറികളുണ്ടോ ആ മുറികളൊന്നും എനിക്ക് വേണ്ടി തുറന്നു തന്നില്ല. അപ്പോൾ ഇവിടെ ആർക്കാണ് പിശക് പറ്റിയത്? നീ നിന്നെ മാത്രം രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ എന്നെ മറന്നു. ആ മറക്കലിൽ ഇവിടെ പൊൻ സഹോദര മകനെ, നീ ഒന്ന് മനസ്സിലാക്കുക, നീ ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റു പലരുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. മറ്റു പല മേഖലകളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. കുടുംബത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ആരെയും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പലരും അങ്ങനെയാ, ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, മറ്റുള്ളതെല്ലാം മറന്നു പോകുക. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളിവിടെ കുടുംബത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു വലിയ മൂല്യവത്തായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നാം പറയുന്നു, അന്വേഷിപ്പിൻ കണ്ടെത്തു എന്നാണ് പറയുന്നത്. നാം ഒരുപാട് ഒരുപാട് അന്വേഷിക്കാറുണ്ട്. ഒരുപാട് തലങ്ങളെ നമ്മൾ സ്പർശിക്കാറുണ്ട്. പക്ഷേ അന്വേഷിച്ചാൽ നാം ദൈവത്തെ കണ്ടെത്തുന്നുണ്ടോ? ഇതിനിടയിൽ നാം പലതും മറന്നു പോകുന്നു. ഇവിടെ ഒരു കഥയിലൂടെ നമുക്കിത് പറയാം. ഒരു ഇതേപോലെ ഒരു ചെറുപ്പക്കാരൻ വിഹ്വലതയോടുകൂടെ വേദനയോടുകൂടെ പ്രയാസത്തോടുകൂടെ നിരാശനായിക്കൊണ്ട് ഒരു സന്യാസിയുടെ അടുത്തു വന്നു പറയുകയാണ്. അരയോ അല്ലയോ സന്യാസി വരിക, എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല, തീരെ എനിക്ക് പ്രതീക്ഷയില്ല, പ്രാർത്ഥിച്ചിട്ട് ദൈവം കണ്ണു തുറക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ സന്യാസി വരൻ ഈ ചെറുപ്പക്കാരൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു ഉത്സവം നടക്കുക, നീ ഒരു കാര്യം ചെയ്യേ, ഉത്സവം നടക്കുമ്പോൾ നീ ഉത്സവം ഒന്ന് കണ്ടേച്ചു വാ, പക്ഷെ അതിനു മുമ്പ് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ച് ഇവൻ്റെ വായയിലേക്ക് ഒരു സ്പൂൺ വെച്ചു കൊടുത്തു. ആ സ്പൂണിൽ നിറയെ അല്പം എണ്ണയൊഴിച്ചു കൊടുത്തു. കുപ്പിയിൽ നിന്നും അല്പം എണ്ണ നിറയുന്നതുവരെ. പിന്നീട് പറഞ്ഞു, നീ ഈ സ്പൂൺ കടിച്ചു പിടിച്ചുകൊണ്ട് ഈ ഉത്സവമൊക്കെ കണ്ടേച്ചു വാ എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ ഉത്സവം കാണാനായിട്ട് പോയി. അപ്പുറത്ത് ബഹളം നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് മറ്റേ ചെണ്ടകൊട്ട് നടക്കുന്നുണ്ട്, അപ്പുറത്ത് ഊഞ്ഞാലാട്ടം നടക്കുന്നുണ്ട്, കച്ചവടക്കാരുടെ ബഹളം കൊണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ സന്യാസിയുടെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഈ സ്പൂൺ എടുത്ത ചെറുപ്പക്കാരനെ കാണിച്ചു, സന്യാസി ഇത് കണ്ടോ, ഇതിനകത്ത് ഒരു തുള്ളി പോലും ഇല്ല എന്നാ പറയുന്നത്. വീണ്ടും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇനി ഈ സ്പൂണിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഈ സ്പൂണിൽ വീണ്ടും എണ്ണയൊഴിച്ചു കൊടുത്തു.
ചെറുപ്പക്കാരനോട് കണ്ടേച്ചു വരാൻ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ തൻ്റെ സ്പൂണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാട് മുഴുവൻ, ഈ ഉത്സവ പറമ്പ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നല്ല ഇവൻ ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ തൻ്റെ ചുണ്ടിൽ വച്ചിരിക്കുന്ന, പല്ലിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഈ സ്പൂണിലും എണ്ണയിലും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ മണിക്കൂറുകളോളം ചുറ്റി ഇവിടെ വന്നപ്പോൾ സന്യാസി നോക്കിയപ്പോൾ, സഹോദരങ്ങളെ, ഒരു തുള്ളി പോലും ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നല്ല. ഹല്ലേലൂയ. ഇവിടെ നാമും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങൾ, ഈ നാം വ്യക്തികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ ഒക്കെ, നമുക്കെല്ലാം പ്രാർത്ഥനയുണ്ട്. പക്ഷേ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ നാം വാഴ്ത്തുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ, നാം പല മേഖലകളിലാണ് നമ്മുടെ വ്യാപാരം. ദൈവത്തെ നാം മുഖാമുഖം കാണാൻ ശ്രമിക്കുന്നുണ്ടോ? ദൈവത്തെ യഥാർത്ഥത്തിൽ ആദ്യം യേശുനാഥൻ പറഞ്ഞതുപോലെ സ്വന്തം ഹൃദയത്തിൽ എന്നപോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ കുടിയിരുത്താനായിട്ട് നാം ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉത്തരം നിഷേധപരമായിരിക്കും എന്നുള്ളത് വാസ്തവം. ഇവിടെ നാം എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ട, നമുക്ക് ചിന്തയ്ക്ക് വക നൽകുന്ന ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, കുടുംബ ബന്ധങ്ങൾ ശക്തമാകണമെങ്കിൽ, ആ കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നതിലൂടെ, ആശയവിനിമയത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ, അതുപോലെ തന്നെ ആധ്യാത്മികയുടെ നിറവ് ആ കുടുംബത്തിലും ആ മക്കൾക്കും പകർന്നു കൊടുക്കണമെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ ദൈവം വസിക്കണം. ഇല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വസിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ആധുനിക സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നാമൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകും, നമ്മിൽ നിന്നും, നമ്മുടെ മനസ്സുകളിൽ നിന്നും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവം ആട്ടിയോടിക്കപ്പെട്ടിരിക്കുകയല്ലേ എന്ന് വളരെ ഖേദത്തോടുകൂടെ നമുക്ക് പറയേണ്ടി വരും. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൊന്നു സഹോദരന്മാരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം എന്തിനു വേണ്ടിയാണ് കുടുംബം ഇവിടെ സ്ഥാപിച്ചത്? പരസ്പരം സ്നേഹിച്ച് സേവിച്ച് ആ സ്നേഹാർച്ചനയിലൂടെ മക്കളെ വളർത്തി വെറുതെ വളർത്തുകയില്ല, ദൈവ മക്കളായിട്ട് വളർത്തി അവരെ ദൈവാരൂപിയിൽ ക്രിസ്തു സാക്ഷികളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കുടുംബം സ്ഥാപിച്ചത്. അപ്പോൾ കുടുംബം സ്ഥാപിക്കുമ്പോൾ നമുക്കറിയാം, പുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ, സർവോപരി നമ്മുടെ വിവാഹ ബന്ധത്തെ ബ്ലസ് ചെയ്യുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തമ്പുരാനെ, ദൈവമേ, യേശുനാഥ, അവിടുത്തെ കൃപാവരം ഇവരുടെ മേൽ ചൊരിയണമേ, അവിടുത്തെ ആത്മാവ് ഇവരെ നിറയണമേ, ഇവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള എല്ലാ കൃപാവരവും നൽകണമേ എന്ന്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്, ഇവരിൽ നിറഞ്ഞ് അവരുടെ കുടുംബം സാർത്ഥകമായി, അവരുടെ കുടുംബം എന്താണ് യഥാർത്ഥത്തിൽ നാം കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് പ്രാവർത്തികമാക്കാനായിട്ട് ഈ ദമ്പതികളെ കനിയണമേ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ വിവാഹത്തിലൂടെ തന്നെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനിക്കാനിരിക്കുന്ന നമ്മുടെ മക്കളെ ഓർത്ത് അവരെ അതിനുവേണ്ടി ജനിപ്പിക്കുക. ഇതെല്ലാം മനസ്സിലാക്കാതെ, പ്രാവർത്തികം ആക്കാതെ, കുടുംബത്തെക്കുറിച്ച് അർത്ഥവും സത്തയും മനസ്സിലാക്കാതെ എങ്ങനെയൊക്കെയോ മക്കൾ ഉണ്ടായിപ്പോകുന്നു, എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. അവിടെ സ്നേഹമുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? കനിവുണ്ടോ? ക്ഷമയുണ്ടോ? സഹിഷ്ണുതയുണ്ടോ? സന്മനോഭാവമുണ്ടോ? അവിടെ കൂട്ടായ്മയുണ്ടോ? ഉത്തരവാദിത്വമുണ്ടോ? എന്നൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് കുടുംബം ആടിയുലയുന്നത്. നമ്മുടെ ആ കുടുംബത്തിൽ വളരുന്ന നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനും തൊട്ട് മുമ്പ് സംസാരിച്ചവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഒരിക്കലും ഭയപ്പെടേണ്ട. ഈ ഒരു ചിന്ത നാം ഉള്ളിൽ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, പ്രാവർത്തികമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം ഒരിക്കലും ആടിയൊലുകയില്ല, വഴിതെറ്റി പോവുകയില്ല. നമുക്കറിയാം നമ്മുടെ മക്കൾ ഇന്ന് എവിടെ നിൽക്കുന്നു. നമ്മളൊക്കെ പ്രഘോഷിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പലതും നാം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തെ മറന്നുകൊണ്ട്, പ്രാർത്ഥനയെ മറന്നുകൊണ്ട് നാം മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് പറയും. പക്ഷെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരോടൊത്ത് നാം എന്തുമാത്രം ചെലവഴിക്കുന്നു, അവരെ ദൈവ മക്കളാക്കി തീർക്കാൻ നാം എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്ന് നാം ചിന്തിക്കാറില്ല. അവരെ വെറും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മാത്രം ഒരു ഫ്രെയിമിനകത്ത് കെട്ടിയിട്ടുകൊണ്ട്
നമുക്കറിയാം ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകളാണ്. ഈ രണ്ട് ചിറകുകളും ആരോഗ്യകരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പക്ഷിക്ക് മുന്നോട്ട് പറക്കാനായിട്ട് കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ മക്കളാകുന്ന പക്ഷികൾ, അവർക്ക് അവരുടെ ജീവിതമാകുന്ന, അവരുടെ ഈ ശരീരത്തിൽ വിദ്യാഭ്യാസമാകുന്ന രണ്ട് ചിറകുകളാണ് ആവശ്യമെന്ന് ചിന്തകന്മാർ പറയുന്നു. ഒന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചിറക്, നമുക്കറിയാം. രണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ ചിറക്. ഈ രണ്ട് ചിറകും ഒരേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ യഥോചിതം ആരോഗ്യകരമായിട്ട് ഈ ലോകത്ത് പറക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ മക്കൾ എവിടെ നിൽക്കുന്നു? ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം വില നൽകിക്കൊണ്ട്, മൂല്യം നൽകിക്കൊണ്ട്, വേദപാഠത്തിന് മറ്റുമൊന്നും വിടാതെ, ആത്മീയ നിറവ് അവരിൽ വളർത്താതെ, കൗദാശികപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തിക്കൊണ്ട്, കൽപ്പനകൾ എന്തെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാതെ, ബോധ്യപ്പെടുത്തി കൊടുക്കാതെ, പ്രാർത്ഥന എന്തെന്ന് അവരെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കാതെ, നമ്മളതിന് മാർഗദർശികളാകാതെ, യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ മാതൃകകൾ ആരാ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് മാതൃകകളാവേണ്ടത് ദൈവപുത്രനായിരിക്കുന്ന യേശുനാഥനും യേശുനാഥൻ്റെ തിരുക്കുടുംബവും. ആ തിരുക്കുടുംബത്തിന് മാതൃക കാണിക്കേണ്ട നമ്മുടെ കുടുംബങ്ങളുമാണ്. അതില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി തീരുന്നുണ്ട്. അവർ ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന ആ തലത്തിലേക്ക് പോകുന്നുണ്ട്. മറ്റ് സമൂഹങ്ങൾ അനുവർത്തിക്കുന്ന, മറ്റു സമൂഹങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ അവർ അനുവർത്തിക്കുന്നുണ്ട്. അവർ ഫാഷൻ്റെ പുറകെ പോകുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് പുറകെ പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പുറകെ പോയി അവർ ദൈവത്തിൽ നിന്നും എത്രയോ അകലെ അകലെ സഞ്ചരിക്കുന്നു. അപ്പോഴായിരിക്കും നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ചിന്തയ്ക്ക് വക നൽകുന്ന ചില കാര്യങ്ങളാണ്. വിശുദ്ധ ബൈബിളിൽ പലയിടത്തും കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദ്യമായിട്ട് പറയുന്നത് ദൈവം ആദിയിൽ ആദത്തെയും ഹവായെയും സൃഷ്ടിച്ച് പറയുന്നു, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, ഏക ശരീരമായി തീരുവൻ. ഹല്ലേലൂയ. പിന്നീട് അവരുടെയൊക്കെ സന്തതി പരമ്പരകൾ ഈ ഭൂമുഖത്ത് ജീവിച്ച് പാപങ്ങളിൽ വീണുപോയപ്പോൾ ആ പാപങ്ങളിൽ ആണ്ടുപോയിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവമാണ് കുടുംബം ഇവിടെ സ്ഥാപിച്ചത് എങ്കിൽ ആ കുടുംബത്തിലേക്ക് വരുന്ന, അതിലേക്ക് വഴി തുറക്കുന്ന വിവാഹത്തെ കൗദാശിക വലിക്കരിച്ചത് യേശുനാഥന. അപ്പോൾ കുടുംബത്തെയും വിവാഹത്തെയും അതിൻ്റെ മഹത്വത്തെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഈ ഭൂമുഖത്ത് എത്രമാത്രം കുടുംബങ്ങളുണ്ടോ ആ കുടുംബങ്ങളെല്ലാം മാതൃകകളായി തീരണമെന്ന് ഒരിക്കലും നാം ആഗ്രഹിച്ചുകൂടാ. പക്ഷേ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, നാം ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ക്രിസ്തു സാക്ഷികളായിട്ട് ജീവിക്കുകയാണെന്ന് ഞാൻ അഭിമാനം കൊള്ളുന്ന നാം, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നാം, നമ്മുടെ കുടുംബം അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട്, ഉദാശകൾ അനുസരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായിട്ട് ജീവിക്കാൻ നാം കടപ്പെട്ടവരാണ്. അത് നമ്മുടെ കടമയെങ്കിൽ അതിനേക്കാൾ വലിയ കടമയാണ് വരാനിരിക്കുന്ന നാളുകൾ. ഇതിനേക്കാൾ ഭീകരമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പൊന്നു സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് തന്നെ ആഗോളവൽക്കരണത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അനുകരണ ഭ്രമത്തിൻ്റെയും മാധ്യമ സംസ്കാരത്തിൻ്റെയും കെട്ടുപാടുകൾ നമ്മുടെ മക്കളെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിശാചുക്കൾ നമ്മുടെ പിശാചുക്കളുടെ കരാളഹസ്തത്തിലാണ് നമ്മുടെയൊക്കെ സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ മക്കൾ. അവരെ അതിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നാം ഓരോരുത്തർക്കും ദൈവ മക്കളായിരിക്കുന്ന നമുക്ക് കടപ്പാടുണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വിവാഹം, കുടുംബം, കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ മാതൃത്വം, പിതൃത്വം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കടമ, ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും പറയാൻ കഴിയുമോ എൻ്റെ കുടുംബം മാതൃകാ കുടുംബമാണെന്ന്? അവിടെ പ്രായമുള്ളവരുണ്ട്, പ്രായമുണ്ടായിട്ടും അവരെ സംരക്ഷിക്കാൻ കഴിയാത്ത മക്കളാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. പ്രായമുണ്ടായിട്ടും മക്കളാൽ സംരക്ഷിത ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രായമുള്ള ഒത്തിരി മാതാപിതാക്കൾ
അനാഥ മന്ദനങ്ങളിലും മറ്റുമൊക്കെ ഉണ്ട്. നമ്മുടെ മക്കൾ തന്നെ മാതാപിതാക്കളിൽ നിന്നും വേണ്ടത്ര സംരക്ഷണം കിട്ടാതെ വരുമ്പോൾ, സ്നേഹം കിട്ടാതെ വരുമ്പോൾ അവൾ സ്നേഹം തേടി പുറപ്പെടാറുണ്ട്. ആ സ്നേഹം തേടി പുറപ്പെടുമ്പോൾ അവർ ചെന്ന് എത്തുന്നത് എവിടെയാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള വ്യാമോഹങ്ങളുടെയും പലതരത്തിലുള്ള കെട്ടുപാടുകളുടെയും പലതരത്തിലുള്ള ദുരന്തങ്ങളുടെയും നടുവിലാണ് അവർ ചെന്നുവിടുന്നത്. പ്രണയക്കുരുക്കളിൽ ചെന്നുവിടുന്ന കുട്ടികളുണ്ട്. പെൺകുട്ടികൾ പോലും ഇന്ന് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. ആൺകുട്ടികളാണെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളിലും മറ്റുമൊക്കെ പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷനിലായി ഇടുന്ന കുട്ടികളുണ്ട്. നെറ്റിൽ കുടുങ്ങിയിരിക്കുന്ന കുട്ടികളുണ്ട്. ഇതിലൊക്കെ കുടുങ്ങിയിരിക്കുന്ന കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം, ഏത് തരത്തിൽ നമ്മളെ രക്ഷിക്കാം? കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുടുംബത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു വേദിയായി തീരേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, രണ്ടാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രിസ്തു ജയന്തി ഒരു വർഷം നാം ആഘോഷിച്ചപ്പോൾ നമുക്കൊരു സന്ദേശം തന്നു. ആ സന്ദേശം മറ്റൊന്നുമായിരുന്നില്ല, ബാക്ക് ടു ഫാമിലി. ഹല്ലേലൂയ. കുടുംബത്തിലേക്ക് മടങ്ങുക. ആദ്യമായി ക്രൈസ്തവ സഭ എങ്ങനെയാണോ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അരൂപയിലും പങ്കുവയ്ക്കലിലും ഒരുമിച്ച് സഹനങ്ങളിലും ജീവിച്ചത്, അതുപോലെയുള്ള കുടുംബങ്ങളാണ് ഇവിടെ നമുക്ക് ആവശ്യം. നാം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു പരിചിന്തനം ചെയ്ത ഒപ്പം തന്നെ നമ്മുടെ ആദിമ ക്രൈസ്തവ സഭയിലേക്ക്, പ്രാർത്ഥനാ നിരതമായിരിക്കുന്ന സഭയിലെ സമൂഹങ്ങളിലേക്ക്, ആ കുടുംബങ്ങളിലേക്ക് തിരിച്ചുപോക്ക് ഒരാവശ്യമാണ്. ഈ ഒരു പുനർപ്രയാണം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ആവശ്യമാണ്. നമുക്കറിയാം, ഖേദകരം എന്ന് തന്നെ പറയട്ടെ, 2000 ക്രിസ്തു ജയന്തി കഴിഞ്ഞിട്ട് വർഷം 15 കഴിഞ്ഞു. ഈ 15 പിന്നിട്ടിട്ടും നമ്മുടെ കുടുംബങ്ങൾ ഇന്നും എവിടെ നിൽക്കുന്നു? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കുകൾക്ക് ഇന്നും അർത്ഥമില്ലേ? ഇന്നും വിലയില്ലേ? ഇന്നും മൂല്യങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ നാം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മനസ്സിലാക്കൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ നാം കടപ്പെട്ടവരാണ്. നാം നമ്മുടെ സമൂഹത്തിൽ ആധുനിക കാലത്ത് എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും, വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള മൂല്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളെല്ലാം പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഗോയിങ് ടു അവർ ഇന്നർ സ്പേസ്, നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്ന് ചിന്തിക്കുക, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, നേർച്ച നേരുന്നുണ്ട്, പക്ഷെ എൻ്റെ കുടുംബത്തിൽ വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ മക്കൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ കുടുംബപരമായിട്ടുള്ള മൂല്യങ്ങൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ വില പരസ്പരം മനസ്സിലാക്കുകയും ബന്ധങ്ങളുടെ വില പൊന്നു സഹോദരന്മാരെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയല്ല കൊടുക്കേണ്ടത്, അവർക്ക് അത് ജീവിത സാക്ഷ്യങ്ങളായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർക്ക് ആവശ്യം. പറഞ്ഞു കൊടുത്താൽ അത് യേശുകയില്ല. നമുക്കറിയാം, പ്രാവർത്തികമാക്കിയിട്ട് കൊടുക്കണം. നമ്മുടെയൊക്കെ ആധുനിക സമൂഹത്തിലെ മക്കൾ എന്ന് പറയുന്നത്, അവരുടെയൊക്കെ റോൾ മോഡലുകൾ എന്ന് പറയുന്നത്, നമുക്കറിയാം പുറത്തുള്ളവരാ. പുറത്തുള്ളവരെന്ന് പറയുന്ന വ്യക്തികൾ പെടും, മാധ്യമങ്ങൾ കാണുന്ന നായകന്മാരും നായികളും ഒക്കെ പെടും, ക്രിമിനൽസുകൾ പെടും. പക്ഷെ കുടുംബത്തിൽ ഇത് ഉണ്ടോ? നമ്മളൊന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കുക, നമ്മുടെ മനസ്സുകളിലേക്ക് ഒന്ന് ചിന്തിക്കുക. ഞാൻ ഒരു പിതാവാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു കുടുംബനാഥനാണ്. ആ നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ ഓക്കെ എന്ന് പറയാൻ ഞാൻ ആർജവം, എനിക്കതിനുണ്ടോ എന്നൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള മറ്റൊരു മൂല്യമാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ മൂല്യം കുടുംബത്തിലുണ്ടാവണം. അത് മക്കൾക്ക് പകർന്നു കൊടുക്കണം, കുടുംബത്തിൽ കാണിച്ചു കൊടുക്കണം, ജീവിത സാക്ഷ്യങ്ങളാവണം. പങ്കുവയ്ക്കലിൻ്റെ, അതുപോലെ തന്നെ ക്ഷമയുടെ, സഹിഷ്ണുതയുടെ, സന്മനോഭാവത്തിൻ്റെ, എല്ലാത്തിൻ്റെയും മൂല്യം കുടുംബപരമായിട്ടുള്ള മൂല്യങ്ങൾ കാണിച്ചു കൊടുക്കണം. സാമൂഹികപരമായിട്ടുള്ള മൂല്യങ്ങൾ, ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയും, ഖേദകരം എന്ന് തന്നെ പറയട്ടെ, ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പള്ളിയിലൊക്കെ നമ്മൾ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ഒരു തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു തമ്പുരാൻ്റെ ഭക്ഷണം നമ്മൾ പങ്കുവെച്ച് കഴിക്കുമ്പോൾ, ഒരു തമ്പുരാൻ്റെ രക്തം നമ്മൾ പാനം ചെയ്യുമ്പോൾ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ശത്രുവിനെ
ആ ശത്രുവാണെന്നുള്ള ബോധത്തോടു കൂടെ നമ്മൾ കാണാറില്ലേ? ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തൊട്ട്, മനസ്സുകൊണ്ടൊന്ന് തൊട്ട് നമ്മൾ ചിന്തിക്കുക. സ്വന്തം അടുത്ത് നിൽക്കുന്ന സഹോദരന്റെ വേദന വന്നാൽ അവിടെ നിൽക്കട്ടെ, എന്റെ ശത്രുവല്ലേ എന്ന് പറയുക. ഒന്ന് ആശംസ അർപ്പിക്കാൻ പോലും നമുക്ക് കഴിയാറുണ്ടോ? ഇവിടെയാണ് പ്രാർത്ഥനയുടെ വില, മൂല്യം, സാമൂഹികപരമായിട്ടുള്ള മൂല്യം. അതോടൊപ്പം തന്നെ ഇവിടെ പ്രാർത്ഥനയുടെ മൂല്യം, സാമൂഹികപരമായിട്ടുള്ള മൂല്യവും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള മൂല്യവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ പൊന്നു സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വരും ആത്മീയപരമായിട്ടുള്ള മൂല്യങ്ങൾ. ആത്മീയപരമായിട്ടുള്ള മൂല്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ? വെറും യാന്ത്രികമായിട്ടൊരു പ്രാർത്ഥനയല്ലേ ഉള്ളത്? അതുപോലെ തന്നെ മക്കൾ ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ പള്ളിയിൽ പോക്കെ ഒരുമിച്ചാണോ? ഇവിടെ കുടുംബപരമായിട്ടുള്ള മൂല്യങ്ങളോടൊപ്പം തന്നെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മീയപരമായിട്ടുള്ള മൂല്യങ്ങളാണ്, സഭാപരമായിട്ടുള്ള മൂല്യങ്ങൾ. കുടുംബത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ചിന്തിക്കുമ്പോൾ സഭാപരമായിട്ടുള്ള മൂല്യങ്ങൾ വരുമ്പോൾ, പൊന്നു സഹോദരങ്ങളെ, നാം സഭയെക്കുറിച്ച്, സഭയോട് ചേർന്ന് പോകേണ്ടവരാണ്. സഭയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? സഭാപിതാക്കന്മാരെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മുടെ ഭവനങ്ങളിൽ ഒരു സഭാ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അവിടെയുണ്ടോ? പ്രാർത്ഥനാ പുസ്തകങ്ങൾ അവിടെയുണ്ടോ? വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ അവിടെയുണ്ടോ? അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ മാതൃകകൾ നമ്മുടെ മക്കൾ അനുവർത്തിക്കാറുണ്ടോ? നമുക്കറിയാമോ, ഒത്തിരി വിശുദ്ധന്മാർ വിശുദ്ധരായിട്ടുള്ളത് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് മാത്രമാ? നമ്മുടെ മക്കൾക്ക് നാം എന്തുമാത്രം, എത്രമാത്രം വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്? സഭാപരമായിട്ടുള്ള നിയമങ്ങളും സഭാപരമായിട്ടുള്ള ചട്ടങ്ങളും സഭാപരമായിട്ടുള്ള ലേഖനങ്ങളും മറ്റുമൊക്കെ നാം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ എവിടെ എത്തിച്ചേരുമെന്ന് മറ്റെങ്ങും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇന്ന് സമൂഹത്തിലൊന്ന് ഇറങ്ങിച്ചെന്നാൽ മതി. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അതും പറയാൻ വിഷമമുണ്ട്. ഖേദത്തോടു കൂടെ തന്നെ പറയട്ടെ, ദൈവത്തിന് സ്തുതി, ഹല്ലേലൂയ. നമുക്കറിയാം, നാം ഇടയലേഖനങ്ങളിലും മറ്റുമൊക്കെ പിതാക്കന്മാർ സമൂഹത്തെ കണ്ടുകൊണ്ട് വേദനയോടുകൂടിയാണ് ഇടയലേഖനങ്ങൾ വരുന്നത്. കുട്ടികൾക്ക് അവരുടെ ഡ്രസ് കോഡുകളും മറ്റുമൊക്കെ നല്ല രീതിയിലായിരിക്കണം അമ്മച്ചിമാർ പള്ളിയിൽ വരുന്നത്. പെൺമക്കളെ, ആൺമക്കളായാലും നല്ല രീതിയിൽ വരണമെന്ന് വളരെ വിഷമത്തോടുകൂടെ തന്നെ പറയട്ടെ, ചില പള്ളികളെങ്കിലും നമ്മുടെ മക്കൾ എങ്ങനെയാണ് പള്ളിയിൽ പോകുന്നത്? ഇത് ചെയ്യേണ്ടത് മറ്റാരുമല്ല, മറ്റുള്ളവരല്ല, പിതാക്കന്മാരല്ല, അച്ഛന്മാരല്ല, സന്യാസിനികളല്ല, നമ്മളാ. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമ്മളാ. നമ്മുടെ മക്കളുടെ ആദ്യത്തെ ഗുരുനാഥൻ, ഗുരുനാഥ എന്ന് പറയുന്നത് മാതാപിതാക്കളാ. അവിടെ ചോർന്നു പോകുന്നു നമ്മുടെ ക്രിസ്തീയപരമായിട്ടുള്ള മൂല്യങ്ങൾ, സഭാപരമായിട്ടുള്ള മൂല്യങ്ങൾ. ഇനി വരുന്നു സാമൂഹികപരമായിട്ടുള്ള മൂല്യങ്ങൾ, സാമൂഹിക നിയമങ്ങൾ. നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേർക്കുണ്ട് സാമൂഹികപരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാണോ മക്കൾ പോകുന്നത്? നിയമങ്ങൾ അനുസരിച്ചാണോ നമ്മളൊക്കെ വർത്തിക്കുന്നത്? നിയമങ്ങൾ അനുസരിച്ചാണോ നാം സഞ്ചരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കൾ തീർച്ചയായിട്ടും വഴിതെറ്റി പോകുന്നില്ലേ? അവർ സ്കൂളിൽ നിയമങ്ങൾ ലംഘിക്കാറല്ലേ? പുറത്ത് ബസ്സിനെ കല്ലെറിയാറില്ലേ? ഇറല്ലേ? അതുപോലെ തന്നെ പള്ളിയിലെ പുരോഹിതന്മാരെയും സന്യാസികളെയും മറ്റ് സഭക്കാർ കുറ്റം പറയുമ്പോൾ നാം അതിന് യേശു വെക്കാറില്ലേ? പൊന്നു സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഇവിടെ ഒരു പരിചിന്തനത്തിന്, ഈ ഒരവസ്ഥയിൽ ഇതിന് വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടൊരു കാര്യമാണ്, അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സാമൂഹികപരമായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ. അപ്പോൾ കുടുംബപരമായിട്ടുള്ള മൂല്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള മൂല്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള മൂല്യങ്ങൾ, രാജ്യാന്തരപരമായിട്ടുള്ള മൂല്യങ്ങൾ, എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് ആ മൂല്യങ്ങൾ കുടുംബത്തിൽ നാം ജീവിക്കുകയും അത് മക്കൾക്ക് കുടുംബത്തിൽ കാണിച്ചു കൊടുക്കുകയും അത് അനുവർത്തിക്കാൻ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ദൈവരാജ്യം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ ഓരോ കുടുംബവും എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കണ്ണിയാണ്. സാമൂഹ്യവൽക്കരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ, സോഷ്യലൈസേഷൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൻ്റെ ഒരു കണ്ണിയാണ് ഒരു കുടുംബം. ആ കുടുംബത്തിലെ സ്പന്ദനങ്ങൾ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും, സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങൾ കുടുംബത്തിലും സൃഷ്ടിക്കും. ഇത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം കെട്ടിപ്പടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന, സമൂഹത്തിൻ്റെ കണ്ണുകളായിരിക്കുന്ന കുടുംബത്തിലെ ഓരോ അംഗങ്ങളായിരിക്കുന്ന ഓരോ കുടുംബ നാഥനും നാഥയും മറ്റ് അംഗങ്ങളും, എന്തിനു വേണ്ടിയാണ് ഈ കുടുംബം ദൈവം ഇവിടെ സ്ഥാപിച്ചത്? പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും മക്കളെ ദൈവസാക്ഷികളായിട്ട് വളർത്താനും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ദൈവം വിഭാവനം ചെയ്ത കുടുംബം ഇവിടെ സാർത്ഥകമായിത്തീരും.
ദൈവം വിഭാവനം ചെയ്ത സ്വർഗരാജ്യം ഇവിടെ കുടുംബത്തിൽ വാഴും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നമ്മുടെ ഈ കുടുംബങ്ങൾ, ഓരോ കുടുംബങ്ങളെയും ഞാൻ അവിടുത്തെ മുമ്പിൽ, ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ദിശ മറന്നുകൊണ്ട് കാഴ്ചപ്പാടുകൾ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ കുടുംബങ്ങളെ, ആ കുടുംബത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. വഴിതെറ്റിപ്പോകുന്ന മക്കളെ അങ്ങ് രക്ഷിച്ചു കൊള്ളണമേ. കാലിടറിപ്പോകുന്ന മക്കളെ രക്ഷിച്ചു കൊള്ളണമേ. പീഡനങ്ങളിൽ ഇരയാകുന്ന മക്കളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഈ ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബങ്ങളിൽ സ്വന്തം കടമകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരെയും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ. തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് അങ്ങയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചു.